അഫ്ദലുൽ മുസ്ലിമീൻ. സദഖല്ലാഹ്, സദഖല്ലാഹു മൗലാന അലീം വസദ്ദഖ വബല്ലഗ റസൂല നബിയുൽ കരീം വനഹ്നു അലാ ദാലിക മിന ഷാഹിദീന ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും പരമാവധി ജീവിതത്തിൽ പാലിച്ചും കൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നോടും പ്രിയപ്പെട്ടവർ ഓരോരുത്തരോടും പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ആവശ്യപ്പെടുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി, എങ്ങനെയാണോ റബ്ബിനോട് തഖ്വ പുലർത്തി ജീവിക്കേണ്ടത് അതിന്റെ ഭംഗിയോടെ, അതിന്റെ മനോഹാരിതയോടെ, അതിന്റെ പൂർണതയോടെ തഖ്വ പുലർത്തി ജീവിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. ജീവിതത്തിന്റെ പര്യവസാനം ദൗർഭാഗ്യകരമായി തീരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടവരായിട്ടല്ലാതെ, മുസ്ലിമായിട്ടല്ലാതെ മരണപ്പെടാൻ ഒരാൾക്കും ഇടവരാതിരിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവോട് തഖ്വ പുലർത്തി ജീവിക്കുവാനുള്ള കഴിവും തന്റേടവും മനസാന്നിധ്യവും ധൈര്യവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ അമലു സ്വാലിഹാത്തുകൾക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിക ലോകം ഹജ്ജിലേക്ക്, കഅബയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ അതിഥികൾ, അള്ളാഹുവാൽ തെരഞ്ഞെടുക്കപ്പെട്ട നിവേദക സംഘങ്ങൾ വിശുദ്ധ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജിനായി പോകുന്ന എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വർഷവും ഇത് ആവർത്തിച്ചു വരുന്നതാണ്. ജീവിതത്തിൽ നമ്മൾ പലതരം യാത്രകൾ ചെയ്യാറുണ്ട്. ഒരു കണക്കിൽ യാത്ര തന്നെയാണ് ജീവിതം. ലോകത്തിന്റെ ചരിത്രവും യാത്രകളാണ്, പ്രവാസമാണ്. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചെയ്യാറുണ്ട് യാത്രകൾ. പക്ഷേ ഈ യാത്ര അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. വ്യതിരിക്തമായ ഒരു യാത്രയാണ് ഇത് എന്ന് നമുക്കറിയാം. ഈ യാത്ര തീരുമാനിച്ചത് സ്വന്തം നിലക്ക് മാത്രമല്ല, യാത്ര തീരുമാനിച്ചത് അള്ളാഹുവാണ്, ആതിഥേയനം അള്ളാഹുവാണ്. യാത്ര ചെയ്ത് ചെല്ലേണ്ടുന്ന ഇടം ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ ഒരിടത്താണ്. അപ്പോ അള്ളാഹുവാൽ വിളിക്കപ്പെട്ട, അള്ളാഹു നിശ്ചയിച്ച ഡെസ്റ്റിനേഷനിലേക്ക് ഒരുമിച്ച് കൂടുന്ന, അള്ളാഹുവാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യാത്രയാണ് ഇത്. സമാനതകളില്ലാത്ത ഒന്നാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് വരേണ്ടതുണ്ട്. അപ്പൊ ഇത്തരമൊരു യാത്ര റബ്ബ് സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത് യാത്ര ചെയ്ത് ചെയ്യുന്ന ആളുകൾ ഒരു നിശ്ചിത ദിവസം മുതൽ, ദുൽഹജ്ജ് 8 മുതൽ 13 വരെ നീണ്ടു നിൽക്കുന്ന നിർണിതമായ ചില കർമ്മങ്ങളും ജീവിതവും നിർവഹിച്ച് തിരിച്ചു വരികയാണ്. പോകുമ്പോൾ മനസ്സിലുള്ള, നാവിലുള്ള മുദ്രണം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, എന്റെ യാത്ര
എല്ലാം ഒഴിവാക്കിയിട്ട് അള്ളാഹുവിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിട്ട് മനസ്സിനെ ശരീരത്തെ ചിന്താഗതികളെ ആഗ്രഹങ്ങളെ മോഹങ്ങളെ എല്ലാറ്റിനെയും അതിന് പറ്റുന്ന രീതിയിൽ പരുവപ്പെടുത്തിയെടുത്തിട്ടാണ് യാത്ര പോകുന്നത്. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന നിമിഷം മുതൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുങ്ങുകയായി. യാത്ര പോകുന്ന സമയമാകുമ്പോഴേക്കും റബ്ബിലേക്ക് അങ്ങ് അടുത്തിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും യാത്ര തുടങ്ങുക. അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിച്ച് പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയുന്ന എല്ലാത്തിൽ നിന്നും ഞാൻ അകലെയാണെന്ന് നിരന്തരം സ്വന്തം നഫ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെടുക്കുന്ന യാത്രയാണ് ഇല്ലേ ഹജ്ജ് എന്നത്. ഒരു മനുഷ്യൻ ആയുസ്സിൽ ഒരിക്കൽ അതിനുള്ള പ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ ആ നിമിഷം നിർബന്ധമാണ്. ഹജ്ജിന് പോകാൻ ശേഷിയുണ്ടായിട്ട് പോകാതെ നീക്കിവച്ചിരിക്കുന്നവൻ, പോവാൻ കഴിയാതെ മരണപ്പെടുന്നവൻ ഇസ്ലാമിലല്ലാതെ മരണപ്പെട്ടുകൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആയുസ്സിൽ അരിക്കൽ ഈ ഒരു നവീകരണം നടത്തേണ്ടതുണ്ട്. മനസ്സിനെയും ശരീരത്തെയും അള്ളാഹുവിലേക്ക് പാകപ്പെടുത്തിയിട്ട് അള്ളാഹുവെ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകി ഞാൻ ഇറങ്ങുന്നു എന്നതാണ്. ഇറങ്ങിച്ചെല്ലുമ്പോ പോകാൻ അള്ളാഹുവിലേക്കാണ് പോകുന്നത്. പോകാൻ നേരത്ത് ചുറ്റുവട്ടത്തുമുള്ള മനുഷ്യരോട് ആളുകളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും, ആരൊക്കെയാണ് ഇവര്? ഞാൻ എന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോകും. എന്റെ റബ്ബ് എന്നെ സ്വീകരിക്കാതിരിക്കാൻ പറ്റുന്ന നാവിന്റെ ഘട്ടോ പെരുമാറ്റത്തിന്റെ കുടുസോ ഇടപാടുകളിലെ ചതിയോ വഞ്ചനയോ വല്ലതും എന്റെ സഹജീവികളുമായിട്ടുണ്ടോ? എല്ലാവരുടെയും അടുത്തു ചെന്ന് കൈചേർത്ത് നെഞ്ചു ചേർത്ത് പറഞ്ഞ് കരഞ്ഞ് പരസ്പരം ഉള്ളിൽ നിന്ന് എല്ലാം ഒഴിവാക്കിയിട്ടുള്ളൊരു പോക്കാൻ ഇല്ലേ? അങ്ങനെ പറഞ്ഞ് പോകുന്നൊരു യാത്രയാണ്. അവിടെ ചെന്നിട്ട് കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്ത് തിരിച്ചു പോരാനല്ല. മനസ്സിനെയും ശരീരത്തെയും അള്ളാഹ് ഇഹ്റാമിലേക്ക് എത്തിക്കഴിയുമ്പോ ബാക്കി പലതും നിരോധിച്ചിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിതവും അനുവർത്തനവുമായിട്ടാണ് ഹാജി ഹജ്ജ് കഴിഞ്ഞ് നവീകരിച്ച് പരിശുദ്ധമായ മനസ്സോടെ ശരീരത്തോടെ തിരിച്ചു വരും. കയൗമിൻ വലത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച നൈർമല്യത്തോടെ പരിശുദ്ധിയോടെ തിരിച്ച് നാട്ടിലേക്ക് വിടും. അവിടെ ചെന്ന് നവീകരിച്ച് കുറച്ചാളുകളെ ഇങ്ങനെ പരിശുദ്ധരായി നാട്ടിലേക്ക് വിടുന്നത് എന്തിനാ? റബ്ബിനൊരു ഉദ്ദേശമുണ്ട്. വിളിച്ചു വരുത്തുന്നത് ആദിമധ്യാന്തം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ആദ്യമുണ്ടാക്കിയ ഭൂമിയിലെ മസ്ജിദിൽ, സർവമനുഷ്യരും തിരിഞ്ഞു നിൽക്കുന്ന ഖിബ്ലയിൽ, അള്ളാഹുവിന്റെ അമ്പിയാ മുർസലീങ്ങളുടെ നെറ്റിത്തടം പടിഞ്ഞ സുജൂദിന്റെ സാഷ്ടാംഗത്തിന്റെ ഭൂമികയിൽ, പ്രവാചകന്മാരുടെ വിയർപ്പും കണ്ണീരും പ്രാർത്ഥനയും ഒഴുകിച്ചേർന്ന ഒരിടത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് മുസ്ലിമിനോട് അള്ളാഹു പറയും. എന്താ പറയുന്നത്? അവരെ യാത്രയാക്കി നാട്ടിലിരിക്കുന്ന ആളുകളും മനസ്സും ശരീ മനസ്സുകൊണ്ട് അവരോടൊപ്പം യാത്ര ചെയ്ത് കഅബയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുമ്പോ മൊത്തം ഉമ്മത്ത് മുസ്ലിമയോടും ലോകത്തോടുമാണ് ഹജ്ജ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദുൽഹജ്ജിന് നമ്മളോട്, ദുൽഹജ്ജയ്ക്ക് നമ്മളോട് വല്ലതും പറയാനുണ്ടോ സഹോദരങ്ങളെ? ദുൽഹജ്ജയ്ക്ക് ഹജ്ജിനെ കുറിച്ച് പറയാനുണ്ട്. ഹജ്ജിന് പോയ ആളുകൾ ഹജ്ജ് ചെയ്തുകൊള്ളും. എന്നോട് നിങ്ങളോട് വല്ലതും ദുൽഹജ്ജയ്ക്ക് പറയാനുണ്ടോ? പറയാനുണ്ട്. അതെന്താ പറയാനുള്ളത്? നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ഈമാനിനെ, നമ്മുടെ ഇസ്ലാമിനെ, നമ്മുടെ ആദർശത്തെ, നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ കർമ്മത്തെ നന്നായി ഒന്ന് പുനരാലോചിച്ച് ഉരുക്കഴിച്ച് പേച്ചുമിനുക്കി നവീകരിച്ച് പുതുക്കി നവമുസ്ലിമായിട്ട് എഴുന്നേറ്റു നിൽക്കാനുള്ള പാഠം നമുക്കുണ്ടാവണം. നമ്മളെ വിളിക്കുന്നത് പുതിയതൊന്നിലേക്കല്ല, പാരമ്പര്യത്തിലേക്കാണ്. ഞാൻ ആരാണ് എന്നും എന്താണ് എനിക്ക് ചെയ്യാനുള്ളത് എന്നും റസൂലേ പറയുക. അള്ളാഹു വിളിച്ച് റസൂലിനോട് പറഞ്ഞു, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൽ മുസ്തഖീം, നിശ്ചയമായും എന്റെ റബ്ബ് എന്നെ സിറാത്തിൽ മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു.
ഈ വിശുദ്ധ ഖുർആനിന്റെ ഈ വാക്യങ്ങളെ നമ്മൾ നമ്മളായിട്ടൊന്ന് വായിച്ചു നോക്കുക, പ്രവാചകരെ പ്രഖ്യാപിക്കുക, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. നമ്മളുടെ കാര്യം വരുമ്പോഴോ നമുക്കും പറയാനുള്ളത് അത് തന്നെയല്ലേ, ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം. എന്തൊരനുഗ്രഹമാണ്, എന്റെ റബ്ബെന്നെ സിറാത്തും മുസ്തഖീമിലേക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു. ഏതാണ് ഈ സിറാത്തും മുസ്തഖീം? ദീനൻ ഖിയമൻ മില്ലത്ത ഇബ്രാഹിം ഹനീഫ. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന, ഞാൻ ചേർന്ന് നിൽക്കുന്ന ഇടം ഇസ്ലാമിന്റെ മണ്ണ്, ഇസ്ലാമിന്റെ ഭൂമി, ഇസ്ലാമിന്റെ ഉമ്മത്ത്. അതാരാ? ദീനൻ ഖിയമൻ മില്ലത്ത ഇബ്രാഹിം ഹനീഫ. ഇതെപ്പോഴെങ്കിലും പൊട്ടിമുളച്ച ഒന്നല്ല, ദീനൻ ഖിയമൻ, ചൊവ്വായ ദീൻ. മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഋജുമാനസനായ ഇബ്രാഹിമിന്റെ മില്ലത്താൻ. വമാ കാന മിനൽ മുശ്രിക്കീൻ, അള്ളാഹുവിനോടുള്ള അടുപ്പത്തിൽ ഒരു കറയും ഒരു കലർപ്പും ഒന്നും ചേർത്തിട്ടില്ല. ഷിർക്കിന്റെ ലാഞ്ചന പോലും ഏറ്റാത്ത ഋജുമാനസനായ ഇബ്രാഹിം ഈ മില്ലത്തിലാണ് ഞാൻ ഉള്ളത് എന്നതാണ് പ്രഖ്യാപിക്കേണ്ടത്. എന്നിട്ട് റസൂലിനോട് പിന്നെ അള്ളാഹ് പറയുന്നു, ഖുൽ, പ്രവാചകരെ പറയുക, ഇന്ന സ്വലാത്തി, നിശ്ചയമായും എന്റെ നമസ്കാരം, വനുസുഖി, എന്റെ ബലികർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, വമഹിയായ എന്റെ ജീവിതം, വമമാചി എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്സംശയം ഇത് റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാണ്. ലാ ശരീക ലഹു. എന്തൊരു പറച്ചിലാണെന്നറിയോ? നമ്മള് എന്റെ നമസ്കാരവും എന്റെ ബലിയും എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു. എനിക്കെന്റെ ഈ പറയപ്പെട്ട ജീവിതത്തിൽ അല്ലാഹുവിനൊരു പങ്കുകാരനുമില്ല, അതുകൊണ്ടാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് വ അന അവ്വലുൽ മുസ്ലിമീൻ, അല്ലേ, കീഴ്പ്പെടുന്നവരിൽ ഞാൻ പ്രഥമസ്ഥാനീയനാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് പറഞ്ഞത്. അപ്പൊ വിശ്വാസി സമൂഹത്തോട് ഹജ്ജിൽ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടുന്നതും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. യാത്രികരവിടെ ചെല്ലുന്നത് മുതൽ, അവിടെ ചെന്നണയുന്ന നിമിഷം മുതൽ, ഓരോ കർമ്മങ്ങളിൽ, ഓരോ യാത്രകളിൽ, ഓരോ നിർവഹണങ്ങളിൽ, അവരുടെ ഉറക്കിൽ, അവരുടെ ഉണർച്ചയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും കുടുംബവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ ദൗത്യങ്ങളും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാജിയെ എന്ന് നമുക്കറിയും. അപ്പൊ എന്താ ഇബ്രാഹിം ഈ മില്ലത്ത്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്ത് എന്താ? എങ്ങനെയാണ് നമ്മളതിനെ നോക്കിക്കാണുന്നത്? ഞാൻ ഇബ്രാഹിമിന്റെ മകനാണ്. വജാഹിദു ഫില്ലാഹി ഹഖ് ഹഖ് ജിഹാദി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരിയായ ജിഹാദ് നിങ്ങൾ നിർവഹിക്കുക. അല്ലാഹു പറഞ്ഞതാ, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഒരടങ്ങേറും ഒരു കുഴപ്പവും നിങ്ങളുടെ ജീവിത ദീനിൽ കാണി വെച്ചിട്ടില്ല. മില്ലത്ത അബീകും ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്താണിത്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, അല്ലാഹുവാണ് നിങ്ങളെ മുമ്പും ഇപ്പോഴും മുസ്ലിം എന്ന് വിളിച്ചത്. മുസ്ലിം എന്ന് നിങ്ങളെ പേരിട്ടവൻ അല്ലാഹുവാൻ. മാർഗം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ലോകത്തെ മനുഷ്യർക്ക് സാക്ഷികളാവണം, അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്കും സാക്ഷിയാവണമെന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പൊ എന്താ ഇബ്രാഹിം ഈ മില്ലത്ത്? ഇബ്രാഹിം ഈ മില്ലത്തിനെ ഏത് കോളത്തിലാണ് നമുക്കൊതുക്കാൻ സാധിക്കുക? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വന്ന ഇബ്രാഹിം ഈ മില്ലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ചത് എന്തിനാണ്? ഒന്ന്, ലോകത്ത് ആരാധനകളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അല്ലേ, പ്രാർത്ഥനകളുണ്ട്, ആരാധനകൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ,
ലോകത്ത് ആരാധനകളുടെയും ആചാരങ്ങളുടെയും വിശ്വാസത്തിന്റെയും പ്രശ്നമെന്താ? ഇബ്രാഹിം ഈ മില്ലത്തിൽ ഇസ്ലാം ഇതിനെ നോക്കിക്കാണുന്നത് ആരാധനകൾ ആദർശബന്ധമായിരിക്കണം. ലോകത്ത് ആരാധനകൾക്കും ജീവിതത്തിനും തമ്മിലുള്ള ഒരു പ്രശ്നം എന്താ? ആരാധനയും ജീവിതവുമായി നേർക്കുനേരെ ബന്ധപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഒരാരാധനയും എന്റെ ഒരു സ്വഭാവത്തെയും മാറ്റിമറിക്കുന്നില്ല. ആരാധനകൾ സ്വഭാവ രൂപീകരണത്തിൽ പങ്കുവഹിക്കുന്നില്ല. സ്വഭാവ രൂപീകരണത്തിൽ പങ്കുവഹിക്കാത്ത ആരാധന കൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ സഹോദരങ്ങളെ? സ്വഭാവ രൂപീകരണം, വ്യവഹാര പരിവർത്തനം, ബിഹേവിയർ ചേഞ്ച്, അത് സംഭവിക്കാത്തൊരാരാധന കൊണ്ട് എന്ത് മാറ്റമുണ്ടാകാനാണ് സ്വന്തത്തിലും സമൂഹത്തിലും ഉണ്ടാവുമോ? ഒരാൾ നമസ്കരിക്കുന്നുണ്ട്, ഒരാള് നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ ആളുകളെ പരിഹസിക്കുന്ന ശീലം നിർത്തുന്നേയില്ല. ഒരാള് നമസ്കരിക്കുന്നുണ്ട്, പലിശ തിന്നുന്ന സാമ്പത്തിക ജീവിതം നിർത്തുന്നേയില്ല. ഒരാള് നമസ്കരിക്കുന്നുണ്ട്, അയൽവാസികളോടുള്ള ബന്ധം ശരിയല്ല. ഒരാള് നമസ്കരിക്കുന്നുണ്ട്, ഇണയോടും മക്കളോടും പെരുമാറാൻ അറിയില്ല. ഒരാള് നമസ്കരിക്കുന്നുണ്ട്, മാതാപിതാക്കളോടുള്ള സമീപനം ശരിയല്ല. അഥവാ വ്യവഹാര പരിവർത്തനം സാധ്യമാവുന്നില്ല, വല്ല പ്രയോജനം ഉണ്ടാവുമോ? നമസ്കാരത്തിന്റെ ലക്ഷ്യം തന്നെ സ്വഭാവ രൂപീകരണവും വ്യവഹാര പരിവർത്തനവുമാണ്. ആരാധനകളുടെ ലക്ഷ്യം ഈ ബിഹേവിയർ ചേഞ്ച് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാ ഇവൽ മുൻകർ എന്ന് ഖുർആൻ പറഞ്ഞത്, ആരാധന എന്നത് മ്ലേച്ഛതയിൽ നിന്നും വൃത്തികേടിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന പരിചയാവണം എന്നതാണല്ലോ. അപ്പൊ ലോകത്ത് ആരാധനകൾ നടക്കുന്നുണ്ട്, വ്യവഹാര പരിവർത്തനങ്ങൾ സാധ്യമാവുന്നില്ല. അതിന് കാരണമൊന്ന്, തെറ്റായ ആരാധന. രണ്ടാമത്, ആരാധനയെ ജീവിതഗന്ധിയല്ലാതെയാക്കി മാറ്റി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എഴുന്നേറ്റ് നിൽക്കുന്നൊരു സമൂഹത്തിൽ ആരാധനകളുടെ കസ്റ്റോഡിയൻ ആരായിരിക്കും? ആരാധനകളുടെ കസ്റ്റോഡിയൻ ആരായിരിക്കും? ആരാധനകളുടെ കസ്റ്റോഡിയൻ പുരോഹിതനായി മാറും. ആരാധനകളുടെ കസ്റ്റോഡിയൻ പുരോഹിതനായി മാറിയ സൊസൈറ്റികളിൽ എന്ത് സംഭവിച്ചു? ആരാധനകൾ പുരോഹിത നിർമ്മിതിയായി മാറും. നിങ്ങൾ നോക്കൂ, നമ്മളുടെ ലോകത്ത് നടക്കുന്ന വ്യത്യസ്തമായ ആരാധനാ രീതികളിൽ ആരിലേക്ക് അടുപ്പിക്കലാണ് എന്ന്. അതുകൊണ്ടല്ലേ സാമ്പ്രദായിക എല്ലാ മതങ്ങളിലും സാധാരണയുള്ള ആരാധനകൾ പോരാഞ്ഞ് പുതിയ തരം ആരാധനകൾ ആരുണ്ടാക്കി വെച്ചത്? ധ്യാനങ്ങൾ, കരിസ്മാറ്റിക്കുകൾ, മാലമൗലൂദുകൾ അല്ലേ? എന്തെല്ലാം പുതുനിർമ്മിതികൾ കയറ്റിവെച്ചത് ആരാ? ഇതൊക്കെ ചെയ്തു വെച്ചത്? ഇതൊക്കെ മനുഷ്യന്റെ സ്വഭാവം മാറ്റുന്നതിന് പകരം മക്കളുണ്ടാകലും രോഗം മാറ്റലും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവലും ലോട്ടറി അടിക്കലും ഇത്യാദി കാര്യങ്ങളാണ് ഈ ആരാധനകളുടെ ലക്ഷ്യമായി മാറുന്നത് അല്ലേ? ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നതാണ് ആരാധനകളുടെ ലക്ഷ്യം. പുരോഹിതനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ചടങ്ങായിട്ട് ആരാധനകൾ മാറി നിൽക്കും. അതിൽ പ്രതിഷ്ഠകളാരാ? അവിടെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, മനുഷ്യർ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? മാ ഹാദിഹി തമാസീൽ, ഇതെന്താണ് ഈ പ്രതിഷ്ഠകൾ? അല്ലതീ അന്തും ലഹാ ആകിഫൂൻ, നിങ്ങളിങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അപ്പൊ എന്താ മറുപടി പറയാനുള്ളത്? ഞങ്ങളുടെ കാക്കക്കാരണവന്മാർ ചെയ്തതാൻ, ഞങ്ങൾക്കതിന്റെ ബാക്കി വിശദാംശങ്ങളൊന്നും അറിയില്ല. ആചാരങ്ങൾ നാട്ടുനടപ്പായി ശീലിച്ചു വന്നതാണ്, അതിലൊന്നും കൈവച്ചാൽ ശരിയാവത്തില്ല. ഇതല്ലേ മറുപടി? ഇതിങ്ങനെ മറുപടി പറയിപ്പിക്കും, പിന്നെയോ ആരാധനകളെ നോക്കിക്കണ്ടു, എങ്ങനെ ചെയ്തു, എന്തിനാ ചെയ്യുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, വല്ല ഉപകാരവുമുണ്ടോ, വല്ല പ്രയോജനവുമുണ്ടോ? നിങ്ങൾ ശിരസ് കുനിക്കുന്നത് കൊണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, നിങ്ങൾ നമസ്കരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയോജനവുമുണ്ടോ? പ്രയോജനരഹിതമായ പാഴ്വേലകൾ വേണ്ട എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത്. പാഴ്വേലയായി പോണത് എന്താ? ഇപ്പോഴാ പാഴ്വേലയായി പോകുന്നത്? എപ്പോഴാ?
അള്ളാഹു റബ്ബ് പറഞ്ഞതിനനുസരിച്ച് റബ്ബിന് വിധേയമായി റബ്ബിന്റെ കൽപ്പനക്കനുസരിച്ച് ചെയ്യുമ്പോഴേ അത് ശരിയായ പണിയായി മാറൂ, അല്ലെങ്കിൽ പാഴ്വേലയാവും. മനുഷ്യന്റെ പ്രയോജനത്തിന്റെ മനുഷ്യന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ആരാധനകളെ നോക്കിക്കാണാൻ പറഞ്ഞു അല്ലേ? നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾക്കൊരു ഉപകാരവും ഒരു ഉപദ്രവുമില്ലാത്ത നിശ്ചേഷ്ടങ്ങളായ നിശ്ചേതനങ്ങളായ നിർജീവങ്ങളായ സ്വന്തം മൂക്കിൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയെപ്പോലും അട്ടിക്കളയാൻ പറ്റാത്ത അത്രയും ദുർബലമായ ഒന്നിന്റെ മുമ്പിൽ ചെന്ന് പ്രയോജനരഹിതമായ ഒരാരാധനയ്ക്കുള്ള കാരണം എന്താണ്? അത് അരുത് അല്ലേ? ആരാധനയ്ക്ക് അർഹൻ ആരാൻ? അല്ലാഹുവാൻ. ആരാധനകളെ ആദർശത്തിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ വെച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ സിറാത്തുൽ മുസ്തഖീം ചൊവ്വായ മാർഗം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കലായിരുന്നു ചെയ്തത്. ഇളകിയില്ല? ആരാ ഇളകിയത്? ഇബ്രാഹിം അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ഇതുകൊണ്ട് ചെന്ന് നിൽക്കുന്ന നിങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടാവില്ല. അപ്പൊ ഇളകിയത് ആരാ? ഇളകിയത് പുരോഹിതനാണ് ഇളകിയത്, ആസറാണ് ഇളകിയത്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ വാപ്പ തന്നെയാണത്. സമൂഹത്തിലൊരു പൊതുബോധമുണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ, ഇതാണ് ശരി അല്ലേ? മുഖ്യ പുരോഹിതൻ പറഞ്ഞാൽ പിന്നെ വല്ല മാറ്റവും ഉണ്ടാവുമോ? സാധാരണ മനുഷ്യന്മാര് ഇത് തന്നെയല്ലേ ഇപ്പൊ നമ്മുടെ ഉപ്പാപ്പമാര് കാണിച്ചത്? എല്ലാരും ചെയ്തത് ഇത് തന്നെയല്ലേ? ഇതിൽ മാറ്റം വരുത്താൻ പാടില്ലല്ലോ. മാറ്റം വരുത്തിയാൽ പലതരം കഷ്ടനഷ്ടങ്ങളും ഉണ്ടായി വരും. ഇബ്രാഹിം അലൈഹിസ്സലാം ആരാധനാ മേഖലയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്ലാഹു ഇന്ന പച്ചയ്ക്കല്ലേ അത് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാറ്റി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാന്റെ എന്റെ ജീവിതത്തിന്റെ ഇടയിൽ ഒരുത്തനും ഒരിഞ്ച് പോലും സ്ഥാനമില്ല. ഒരിഞ്ച് പോലും സ്ഥാനമില്ല അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കുക. അപ്പോഴാണ് അവരിളകിയത്. അവര് മാത്രമല്ല കേട്ടോ ഇളകിയത്. രണ്ടാമത്തെ ഒരു കൗതുകം എന്താ? ആരാധനകൾ ഒരു ഭാഗത്ത് നടക്കും, മറുവശത്ത് അധികാരമുണ്ട്. ആരാധനാസ്ഥാനവും അധികാരസ്ഥാനവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? എന്താ ബന്ധമുള്ളത്? അധികാരസ്ഥാനവും ആരാധനാസ്ഥാനവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അധികാരി ഉപവാസത്തിന് തെക്കേറ്റത്തേക്ക് പോയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇന്ന് ഇന്ത്യക്കാരോട് ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. നമ്രൂദ് ഇങ്ങനെ തന്നെ എന്താ ചെയ്തേ? ആരാധനാസ്ഥാനവും അധികാരസ്ഥാനവും തമ്മിലൊരു ബന്ധം ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇബ്രാഹിം അലൈഹിസ്സലാമയോട് നമ്രൂദിനുള്ള കുഴപ്പം എന്തായിരുന്നു? രണ്ട് കുഴപ്പമാണ്. ഒന്നെന്താ? നമ്രൂദിനറിയാം ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്ന ഈ ആരാധന, ഈ ദീൻ, ഈ ആദർശം, ഇത് പള്ളിക്കുള്ളിലും മക്ബറയുടെ അടുത്തും മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു സാധനമല്ല. ആളുകൾ ചിലരെ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. ആരാധന എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ അത് പള്ളിക്കുള്ളിലെ പരിഷ്കരണം അല്ലേ, പിന്നെ മക്ബറകളിലെ പരിഷ്കരണം. ചില ആളുകൾ മക്ബറകളിൽ കെട്ടിപ്പൊക്കി ദീനാക്കുക, ചില ആളുകൾ അത് തട്ടിയുടച്ച് ദീനാക്കുക. അവിടെ തുടങ്ങി അവിടെ അവസാനിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു സബ്ജക്റ്റിലേക്കും കയറില്ല അല്ലേ? അങ്ങനെ വിചാരിച്ചു കുറെ ആളുകൾ. ഇതവിടെയാണ് വിക്രുകളെ, ആരാധനകളുടെ, ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ എണ്ണത്തെക്കുറിച്ച്, വണ്ണത്തെക്കുറിച്ച്, അതിലെ രീതികളെക്കുറിച്ച് വലിയ തർക്കവിഷയം. അത്തഹിയാത്തിലെ ചൂണ്ടുവരൽ അനക്കാമോ അനക്കാൻ പാടില്ല, ഒരു മണിക്കൂറാണ് നിന്ന് വിശദീകരിക്കുന്നത്. പാടുണ്ടോ പാടില്ലേ എന്ന തർക്കത്തിൽ ഒരു പക്ഷം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ? ആരാധന, ആരാധനകൾ ഇങ്ങനെ നടക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ആരാധന ഈ പറഞ്ഞെടുത്ത് ഒതുങ്ങി നിൽക്കില്ല എന്ന് നമ്രൂദിനറിയാം. കാരണം എന്താ? ഇന്ന സ്വലാത്തി വൻ ഉസുക്കി, അത് കഴിഞ്ഞാൽ ബാക്കി പറഞ്ഞത് എന്താ? വ മഹിയായ വ മമാത്തി, എന്റെ ജീവിതവും മരണവും അതാരാ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ജീവിതവും മരണവും അവിടെ ആർക്കാ കൈവെക്കുന്നത്? നിത്യജീവിതത്തിൽ കൈവെക്കുന്നത് പുരോഹിതനല്ല, അധികാരിയാണ് ഇല്ലേ? അയാളാണത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കണം, എന്ത് സംസാരിക്കണം, എങ്ങനെ കല്യാണം കഴിക്കണം, അതല്ലേ? ഏക സിവിൽ കോഡെന്നൊക്കെ പറഞ്ഞാൽ അതല്ലേ?
നിങ്ങൾ എങ്ങനെ കല്യാണം കഴിക്കണമെന്ന് പോലും അധികാരി തീരുമാനിക്കും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രഭൃതി നിധാനം ചെയ്ത ദീൻ, ഈ മഹിയായ വമമാച്ചി, എന്റെ ജീവിതവും മരണവും. മരണത്തിൽ അധികാരി പിടിക്കുമോ? നമ്മൾ നമ്മുടെ യൂണിഫോം സിവിൽ കോഡിലെ വിഷയം വ്യക്തി നിയമങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, പിന്നെന്താ? മരണാനന്തര കർമ്മങ്ങളാണ്. അതെങ്ങനെ ആവണമെന്ന് വരെ പലയിടത്തും അധികാരികൾ തീരുമാനിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രതിദാനം ചെയ്ത ദീനിന്റെ വിഷയം ഞാൻ കൈവച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്, മനുഷ്യന്റെ ജീവിതത്തിൽ ഞാൻ കൈവച്ചുകൊണ്ടിരിക്കുന്നതിനെയും കൂടി ഇബ്രാഹിം അലൈഹിസ്സലാം വിഷയമാക്കുന്നു. അതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. അതാണ് ഇസ്ലാം സമഗ്രമാണെന്ന് പറയുന്നത്. സ്വഭാവ രൂപീകരണം പ്രസക്തമാകുന്നത് അവിടെയാണ്. വെറും ആരാധനാ പാക്കേജ് ആണെങ്കിൽ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് പറയേണ്ടായിരുന്നു അല്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാം അത് കഴിഞ്ഞ് കയറി ചെന്നത് പുരോഹിതനോട് സംസാരിച്ചിട്ട് പിന്നെ സംസാരിക്കുന്നത് ആരോടാ? പിന്നെ സംസാരിക്കുന്നത് നംറൂദിനോടാണ്. വിശുദ്ധ ഖുർആനിൽ ആ സംഭാഷണം ഉണ്ടല്ലോ, എന്തിനെ കുറിച്ചാ സംസാരിച്ചത്? നംറൂദിനോട് അഞ്ചു നേരം പള്ളിയിൽ പോണമെന്ന് പറയാനാണോ ചെന്നത്? ആണോ? നംറൂദിന്റെ അടുത്ത് ചെന്നത് അലന്തറയിലല്ല, നീ ഹജ്ജ ഇബ്രാഹിം ഫീ റബ്ബിഹി, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയുമായി തർക്കിച്ച ആളെ നീ കണ്ടില്ലേ? എന്താ വിഷയം? അന്നാത്താഹുല്ലാഹുൽ മുൽക്ക്, മുൽക്കാണ്, അധികാരമാണ് വിഷയം. അധികാര സംബന്ധിയായിട്ട് രാഷ്ട്രീയമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയും നംറൂദും തമ്മിൽ സംസാരിച്ചത്. നംറൂദിന്റെ അടുത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം സംസാരിച്ചത് നമ്മുടെ ചില ആളുകൾ അധികാരിയെ കാണാൻ പോവില്ലേ, എന്തിനാ പോണേ? നമുക്കുള്ളത് ഇങ്ങോട്ട് മുടങ്ങാതെ കിട്ടാൻ. അത് പറയാനല്ല പോയത്. എന്തിനെ കുറിച്ചാ സംസാരം? മുൽക്കിനെ കുറിച്ചാണ്. ആദർശപരമാണ്, പ്രത്യയശാസ്ത്ര ചർച്ചയാണ് ചെയ്തത് ഇല്ലേ? എന്താ വിഷയം? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത് ഈ ജനങ്ങളെന്ന് പറയുന്നത് ഈ സൂര്യന്റെ കീഴില്, ഈ വെള്ളം കുടിച്ച്, ഈ ആകാശത്തിന്റെ കീഴിൽ, ഈ മണ്ണില്, ഇവിടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ, ആ മനുഷ്യന്മാരെന്റെ റബ്ബ്, എന്റെ റബ്ബ്, എന്റെ റബ്ബ്, ഇവർക്ക് ജീവനും മരണവും കൊടുത്തത് അല്ലാഹുവാണെങ്കിൽ ഇവിടെ മനുഷ്യൻ പുലരേണ്ടുന്ന വ്യവസ്ഥ റബ്ബിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചായിരിക്കണം. അതിന്റെ ഇടയില് പ്രപഞ്ചത്തിന്റെ, പ്രകൃതിയുടെ താളക്രമത്തിന്റെ നിയമത്തിനിടക്ക് നംറൂദെ നീ പുതിയ ഇസം കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റരുത്. നംറൂദിയത്ത്, ഫിറൌനിയത്ത് ഇല്ലേ, അത് നീ സ്വന്തം നിലക്ക് മെനഞ്ഞുണ്ടാക്കി മനുഷ്യന്റെ ഇടയിൽ നിയമമുണ്ടാക്കി അവനെ ഭരിക്കരുത്, അധികാരമേൽപ്പിക്കരുത്. നീ ഒരു പ്രതിപുരുഷനാണ്. മനുഷ്യന്റെ മേലെ നടപ്പാക്കാനുള്ള നിയമം ദൈവീകമാണ്. ദൈവീക നിയമത്തിന്റെ നടത്തിപ്പുകാരനാണ് ജനപ്രതിനിധികൾ, ഭരണാധികാരികളെന്ന് തിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ്. നിയമം എന്ന് പറയുന്നത് അള്ളാഹുവിന്റേതാണ്, രക്ഷിതാവിന്റേതാണ്. കാരണം എന്താ? യുഹീവ യുമീത്ത്, ഇവിടെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അള്ളാഹുവാൻ. നംറൂദ് അതിനെ തിരിച്ചടിച്ചു. എന്താ പറഞ്ഞത്? അന ഉഹീ വ ഉമീത്ത്, അതാണ് ഇബ്രാഹിമെ കാര്യം. അന ഉഹീ വ ഉമീത്ത്, കൊല്ലാനും തിന്നാനും അധികാരം എനിക്കുണ്ട്. ഇന്ത്യയിൽ ആര് ജീവിക്കണം, അല്ലെങ്കിൽ ഈ നാട്ടിൽ ആര് ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാ? ഞാനല്ലേ. ഞാൻ വിചാരിച്ചാൽ പിടിച്ചകത്തിടാം. ഞാൻ വിരലൊന്നിനൊടിച്ചാൽ നിന്നെയൊക്കെ കൊന്നുകളയാം. ഞാൻ ഇച്ഛിക്കുന്നവൻ മാത്രം ഇവിടെ ജീവിക്കാം എന്നതാണ് വിചാരിക്കുന്ന മറുപടിയാണ് നംറൂദ് കൊടുത്തത്. ഇബ്രാഹിം അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? എടോ എന്റെ റബ്ബ്, ഇന്നല്ലാഹ യാതി ബിശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഇല്ലേ, എന്റെ റബ്ബ്, എന്റെ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവനും. കിഴക്ക് സൂര്യനെ ഉദിപ്പിക്കുന്നത് അല്ലാഹുവാൻ. നീ അധികാരിയാണെങ്കിൽ നീയൊന്ന് നിന്റെ സൂര്യനെ നീ ഉദിപ്പിക്ക്, നീ ഉദിപ്പിക്ക്, അതിനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്ക്. നിന്റെ കയ്യിൽ അധികാരം. ഫബുഹിത്തല്ല നീ കപ്പറ, അവിടെ ആശയ സംവാദം നിർത്തിവെച്ചു നംറൂദ് ഇല്ലേ. പിന്നെ ആശയം പറഞ്ഞിട്ടില്ല, പിന്നെ നംറൂദ് ആശയം പറഞ്ഞില്ല. പിന്നെ നംറൂദ് ഇറങ്ങിട്ട് എന്താ ചെയ്തത്? എന്റെ അധികാരം നിലനിർത്തണം, എന്റെ അധികാരം നിലനിർത്തണം. അധികാരത്തിന് നേരെ ചൂണ്ടുവിരൽ ഉയർത്തിയ ഈ ന്യൂനാൽ ന്യൂനപക്ഷമായ ഇബ്രാഹിം വെച്ചുപുറപ്പിക്കാൻ പറ്റില്ല. അയാൾ സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജനങ്ങളുടെ സുജൂദിനെ, ജനങ്ങളുടെ ജീവിതത്തെ, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്.
അപ്പൊ നമ്രൂദ് നോക്കിയപ്പോ അതിനെ എതിർക്കുന്ന പുരോഹിതനുണ്ട്, പുരോഹിതന്റെ പിന്നിലെ ബഹുഭൂരിപക്ഷം പുരുഷാരവുമുണ്ട്. നമ്രൂദ് എന്ത് ചെയ്തു? പതുക്കെ ഇറങ്ങി. ഇറങ്ങിയിട്ട് ചോദിച്ചു, നിങ്ങളുടെ കെട്ടുതാലി, നിങ്ങളുടെ കെട്ടുതാലി അഴിച്ച് മറ്റവർക്ക് കൊടുക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു അല്ലേ? നിങ്ങളുടെ സംവരണം, നിങ്ങളുടെ റിസർവേഷൻ, ഇതെല്ലാം എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകുമല്ലോ അല്ലേ? ഈ വർത്തമാനം തന്നെയാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ വിശ്വാസങ്ങളെ, നിങ്ങളുടെ ദൈവങ്ങളെ, നിങ്ങളുടെ ഭൂരിപക്ഷ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇബ്രാഹിം. അതുകൊണ്ട് ഇവൻ കുഴപ്പമാണ്, ഇവനെ ഇല്ലാതെയാക്കണം. അധികാരവും പൗരോഹിത്യവും തമ്മിൽ എന്ത് ചെയ്തു? തോളോട് തോൾ ചേർന്നു നിന്നു. ആർക്കെതിരെ? വിരല് മൊത്തം ചൂണ്ടി നാട്ടിലെ സ്വൈര്യവിഹാ ജീവിതം തടസ്സപ്പെടുത്തിയ കുഴപ്പക്കാരനായ ഇബ്രാഹിം പരിഹാരം എന്താ ചെയ്തത്? പരിഹാരം എന്താ ചെയ്തത്? ആദ്യം തന്നെ പുരോഹിതൻ പറഞ്ഞു, വഹുജുർണി മലിയ ല അർജുമന്ന കയറിഞ്ഞുകൊല്ലും, വഹുജുർണി മലിയ, ഇവിടെ നിക്കരുത്, പൊക്കോളണം. ഒന്ന്. നമ്രൂദ് എന്താ പറഞ്ഞത്? കുറച്ചുകൂടെ കടുപ്പിച്ച് പറഞ്ഞു, കാലഹരിയൂഹു, ഇവനെ കത്തിച്ചു കളയണം. എന്നിട്ടോ നമ്രൂദാ പറയുന്നത്? കത്തിച്ചു കളയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഫൻസുറു വാലിഹത്തിക്കും, എന്തിനാ? നിങ്ങളുടെ ഇലാഹുകളെ സഹായിക്കാൻ, നിങ്ങളുടെ വിശ്വാസത്തെ സഹായിക്കാൻ ഇയാളെ കത്തിച്ചു കളയണമെന്നാണ് നമ്രൂദ് ആവശ്യപ്പെട്ടത്. എന്താ വിഷയം? ഇസ്ലാം എവിടെയാ സഹോദരങ്ങളെ? ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഇസ്ലാം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമെന്താ? ഇസ്ലാം അഭിമുഖീകരിക്കുന്നത് ഈ കൂട്ടുകെട്ടാണ്. അധികാരികളും ഓരോ സ്ഥലത്തെയും ഇപ്പറഞ്ഞ വംശീയതകളെയും കൂട്ടുപിടിച്ച് എല്ലാത്തരം വ്യവസ്ഥകളെയും കൂട്ടുപിടിച്ച് അതിന്റെ എല്ലാം താൽപര്യത്തിന് ഇബ്രാഹിം ഈ മില്ലത്തെ എതിരായതുകൊണ്ട് ഇബ്രാഹിം ഈ മില്ലത്തിനെ ഉന്മൂലനാശം വരുത്തിക്കളയണം. എന്തുകൊണ്ട് ഇസ്രായേൽ? എന്താ ഇസ്രായേലിന്റെ ലക്ഷ്യം? എന്തൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ട് ഇസ്രായേൽ? ഇസ്രായേൽ അധികാരത്തെ കൂട്ടുപിടിച്ചിട്ടുണ്ട്, പിന്നെയോ ഇസ്രായേല് മതത്തെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. അമേരിക്ക എന്തിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ട്? അധികാരത്തെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്, മതത്തെയും കൂട്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അധികാരവുമുണ്ട്, വിശ്വാസവുമുണ്ട് ഇല്ലേ? ഇത് കൂട്ടുപിടിച്ച് ഈ മുന്നണികൾ നേർക്ക് നേരെ ചേരുന്നത് എവിടെയാണ്? ഇബ്രാഹിം ഈ മില്ലത്തിന്റെ മുമ്പിലേക്കാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെ അതിനെ നേരിട്ടു? എങ്ങനെയാ നേരിട്ടത്? നേരിടാൻ രണ്ട് വഴിയുണ്ട്. എന്താ? നിങ്ങളുടെ പേരും വേരും ഉപേക്ഷിച്ചിട്ട് ഇതിന്റെ മുമ്പിൽ സറണ്ടർ ആവുക, ഖർവാപസി, സറണ്ടർ ആവുക അല്ലേ? അഗ്നിയെ കത്തിച്ച് ജ്വലിപ്പിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കത്തിക്കാൻ അഗ്നികുണ്ടമുണ്ടാക്കിയത് നാട്ടിലെ ഒരു കുഴപ്പം പിടിച്ച ദിവസമായിട്ടായിരുന്നില്ല ആഘോഷിച്ചത്, ഉത്സവ പ്രതീതിയായിരുന്നു, ഉത്സവ പ്രതീതിയായിരുന്നു. മൈതാനത്തിന് വലിയ തീക്കുണ്ടമുണ്ടാക്കി ജനസമൂഹത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി രാജാവിന്റെയും അധികാരികളുടെയും സർവസന്നാഹങ്ങളും പുരോഹിതന്മാരും മതനേതാക്കളും മുഴുവൻ ഒരുമിച്ചുകൂടിയിട്ട് സാഘോഷമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയെ തീയിലിടാൻ നിന്നത് അല്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്താ പറഞ്ഞേ? ഇട്ടോ, എന്ത് സംഭവിച്ചാലും മില്ലത്ത് അബീകും ഇബ്രാഹിം, എന്തു സംഭവിച്ചാലും ഈ ആദർശത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്ന പ്രശ്നമില്ല, സുരക്ഷിത ഇടനാഴി നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാം, എവിടെയെങ്കിലും ജീവനും കൊണ്ടുപോയി രക്ഷപ്പെട്ടുകൊള്ളുക എന്നതാണ്. വേരും ആദർശവും ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോവുക എന്നതാണ് സിയോണിസം ഫിലസ്തീനിലെ ഇസ്ലാമിക സഹോദരങ്ങൾക്ക് നൽകിയ ഓപ്ഷൻ. അവരെന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിന്റെ തീക്കുണ്ടം ഇബ്രാഹീമിന്റെ മുൻപിലെ തീക്കുണ്ടം പോലെ റഫൈൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ വീഴുന്ന തീ ബോംബുകൾ വർഷിക്കുമ്പോഴും കൊന്നൊടുക്കുമ്പോഴും ഈ ആദർശത്തെ വിട്ടുകളയാൻ പറ്റില്ല. മില്ലതാബീക്കും ഇബ്രാഹിം ഹനീഫ. ഈ ആദർശം എന്ന് പറയുന്നത് വിട്ടിട്ടൊരു ജീവിതം നമുക്ക് വേണ്ട എന്ന പ്രഖ്യാപനമായിരുന്നു ഇല്ലേ? അതാ ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനെ വരുമ്പോ പൊട്ടുന്ന ബോംബുകളുടെ
അഗ്നിഗോളങ്ങളായി മാറുന്നവരുടെ മുമ്പിലും ഒരു ദിവസം ഉൽനായാനാർ, റബ്ബ് അവന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു ദിവസം. കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഈ പ്രതിസന്ധികളുടെ ഒരു അതിജീവനകാലം സാധ്യമാകുമെന്ന് പറയലാണ് ഇല്ലേ? ഇനി ഇറങ്ങി വന്നല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാം, എല്ലാവരും സ്തംഭിച്ചുപോയി. ഈ തീയിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പൊള്ളലേൽക്കാതെ ഇറങ്ങി വരുന്നു, പൊള്ളലേൽക്കാതെ ഇറങ്ങി വരുന്നു. എന്നിട്ടാ ജനസമൂഹം ചെയ്തു. സാധാരണ രീതിയിൽ ഇത് കണ്ടാൽ പടച്ചവനെ, ആ മനുഷ്യനോട് ഏറ്റുമുട്ടേണ്ട സംഗതി പാഴാണ്. തീക്കുണ്ടത്തിൽ നിന്ന് പൊള്ളലേൽക്കാതെ വന്ന ഇബ്രാഹിം അലൈഹിസ്സലാം സത്യമല്ലേ? സത്യമല്ലേ? അംഗീകരിക്കണ്ടേ? അംഗീകരിച്ചു ആ ജനം? അവരംഗീകരിച്ചില്ല. അവരംഗീകരിച്ചില്ല. ഇവിടെ നിന്ന് പോരുതെന്നാ പറഞ്ഞത്? മാറ്റാൻ ഞങ്ങൾ മാറാൻ തയ്യാറല്ല, ഇവിടെ നിന്ന് പോവരുത്. അപ്പൊ എന്താ പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാം? നിൽക്കാൻ പറ്റില്ലേ? ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹദീ, എനിക്കെന്റെ റബ്ബുണ്ട്, എന്റെ റബ്ബിന്റെ വഴിയിലേ ഞാൻ പോകും എന്നതാണ്. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹദീ. അങ്ങനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവാസത്തിന്റെ വഴി തെരഞ്ഞെടുക്കുന്നത്. അവിടെ നിന്നാണ് തിരിച്ച് ഇസ്ലാമിന്റെ ലോകാവസാനം വരെയുള്ള മനുഷ്യന്റെ ക്ഷേമ പദ്ധതിയായ ഒരു ബലദൻ ആമിനയുടെ സൃഷ്ടിപ്പിന്റെ പ്രാർത്ഥനകളുമൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മൾ കാലഘട്ടത്തിൽ കാണുന്നതും അത് തന്നെയല്ലേ? ഇതൊക്കെ കൂടെ കൂടും, എല്ലാവരും കൂടെ കൂടിയിട്ട് എല്ലാവരും ഇസ്ലാമിനെതിരെ, എല്ലാവരും ഇബ്രാഹിമിനെതിരെ, എല്ലാവരും ഇബ്രാഹിമി മില്ലത്തിനെതിരെ, എല്ലാവരും ഇബ്രാഹിമിന്റെ മക്കൾക്കുമെതിരെ. ഇങ്ങനെ തന്നെയാണത് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തത് എന്താ? നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ജീവിതമാണ് എന്റെ ദീൻ. ഇതല്ലേ മില്ലത്ത് അബീക്കും ഇബ്രാഹിം? എന്റെ സഹോദരങ്ങളെ, എന്താ നമ്മളുടെ വിശ്വാസം? നമ്മളെ സ്കൂളില് സയൻസിന്റെ ക്ലാസ്സിൽ പഠിക്കും H2O = വാട്ടർ അല്ലേ? രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമായിട്ട് മാറുമെന്നാണ്. അത് നമ്മൾ ആവർത്തിച്ച് ചൊല്ലി, നമ്മൾ ആവർത്തിച്ച് പഠിച്ചു, പരീക്ഷ എഴുതി പാസ്സായി. എന്തെങ്കിലും ഒരു സ്വാധീനം ആ പറച്ചിലുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിരന്തരം നമ്മൾ പറയുന്നു. എന്തെങ്കിലും ഒരു സ്വാധീനം ലാ ഇലാഹ ഇല്ലല്ലയ്ക്ക് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ആ പറച്ചിലും മറ്റേ പറച്ചിലും തമ്മിൽ എന്താ വ്യത്യാസം? ഇസ്ലാം തിരുത്തുന്നത് എന്താ? പറയുന്നതിനെ ദീൻ എന്ന് പറയുന്നത് ജീവിതഗന്ധിയാണ്. എന്റെ നാവിലൂടെ ചൊല്ലുന്നത്, എന്റെ ശരീരത്തിന്റെ രക്തചംക്രമണ വ്യവസ്ഥകളിലൂടെ പായണം, എന്റെ ധമനികളും സിരയും അത് ഏറ്റെടുക്കണം, എന്റെ നാഡീവ്യൂഹത്തിൽ അത് വിറയലായിട്ട് മാറണം, അഥവാ എന്റെ ദീൻ എന്റെ ജീവിതമായിട്ട് മാറണം ഇല്ലേ? അങ്ങനെ മാറലാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞത് ദൈനംദിന ജീവിതാനുഭവം. ആരാ എന്റെ റബ്ബ്? ആരാ എന്റെ റബ്ബ്? അല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ചവരാൻ, വയഹദീൻ വഹുവയഹദീൻ, എനിക്ക് വഴി കാണിച്ചു തരുന്നവനാണ് എന്റെ റബ്ബ്. വല്ലദീ ഹുവ യുത്ഇമുനി വയുസ്ഖീൻ, എന്നെ ഭക്ഷിപ്പിച്ചവൻ അല്ല, എന്നെ കുടിപ്പിച്ചവൻ അല്ല. വൈദാ മരിളത്തു ഫഹുവയഷ്ഫീൻ, രോഗം വരുമ്പോ ചികിത്സിക്കുന്നവൻ അല്ല. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, എന്നെ മരിപ്പിക്കുന്നതും പിന്നെ ജീവിപ്പിക്കുന്നതും അല്ലാഹു. എന്റെ പാപം പുറത്തു തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും അല്ലാഹു. എന്താ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത്? സൃഷ്ടിച്ചവൻ, എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചവൻ, അന്നം തരുന്നവൻ, വെള്ളം തരുന്നവൻ, രോഗം വരുമ്പോ ശിഫയാക്കുന്നവൻ, എന്റെ ജീവൻ എടുക്കുന്നവൻ, എന്നെ പിന്നെ ജീവിപ്പിക്കുന്നവൻ, അന്നേരം എന്റെ പാപങ്ങളൊക്കെ പുറത്തു തരുന്നവൻ. എവിടെയാണ് ജീവിതത്തിൽ നിന്ന് അല്ലാഹുവിനെ മാറ്റി നിർത്താൻ കഴിയുക? ഒരിടത്തു നിന്നും മാറ്റി നിർത്താൻ കഴിയാതെ സർവതല സ്പർശിയായി അല്ലാഹുവിനെ സ്വീകരിക്കലാണ് മില്ലത്തു ഇബ്രാഹിം എന്ന ബോധമാണ് ദുൽഹിജ്ജ നമുക്ക് പകർന്നു തരേണ്ടത്. ആ ബോധം കൊണ്ടേ ലോകത്തിന്റെ മുമ്പിൽ സകല നമ്രൂദിയത്തിനെയും സകല ആസറിനെയും സകല ഷെയ്ത്താനിനെയും പ്രതിരോധിക്കാൻ കഴിയുക. ഈ ശക്തമായ ആദർശ ബോധം കൊണ്ടാണ്
റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽഫർദി സമദിൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖവാത്, ഉസീകും ഇബാദല്ലാഹി വഇയായ നഫ്സി സാനിയൻ ബിത്തഖ്വല്ലാഹ്. اللهم ارض عن الخلفاء الراشدين وهم افضل امراء المرشدين. اللهم ارض عن بقيه اصحاب رسول الله صلى الله عليه وسلم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا في فلسطين. اللهم أهلك أعداءهم يا جبار. اللهم اهلك اعداءهم يا جبار. اللهم انصر اخواننا. خطبه प्रभाषणम आई टी मीडिया व्हाट्सएप ग्रुप. फॉर मोर डिटेल्स प्लीज कांटेक्ट 8547539820.